നമസ്കാരം. ആകെ തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ വിനോദസഞ്ചാര മേഖല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം കടകംപള്ളിയുടെ സൽഭരണം കൊണ്ടും ടൂറിസം മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കടകംപള്ളി നടത്തിയ കരോൾക്കരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ടൂറിസം മേഖലയിൽ ഇപ്പോൾ നഷ്ടം 25,000 കോടിയിലധികമാണ്. 10,000-ങ്ങൾക്ക് ജോലിയില്ലാതെ പോയി. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ. വിനോദസഞ്ചാര മേഖലയിൽ മുൻനിരയിലുണ്ടായിരുന്ന കേരളത്തെ ഓഖിയും പ്രളയവും പിന്നെ കോവിഡും തകർച്ചയിലേക്ക് നയിച്ചിരുന്നു. 2019 സാമ്പത്തിക വർഷം കേരളത്തിന് 45,010.69 കോടി രൂപയുടെ വരുമാനമാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് നേടിത്തന്നത്. കോവിഡ് മഹാമാരിക്കാലത്ത് കേരള ടൂറിസം മേഖലയിൽ 25,000 കോടിയിലധികം നഷ്ടമുണ്ടായി എന്നാണ് സർക്കാർ കണക്ക്. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിലും എത്രയോ അധികമാണെന്നാണ് ടൂറിസം സംഘടന പറയുന്നത്. സംസ്ഥാനത്തിന് ഇത്രയധികം വരുമാനം നേടിത്തരുന്ന ടൂറിസം മേഖല കോവിഡ് മഹാമാരിയെ തുടർന്ന് ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത്. ഓഖിയും പ്രളയവും മേഖലയെ ചെറുതായി ബാധിച്ചുവെങ്കിലും പിന്നീട് വന്ന കോവിഡ് മഹാമാരിയാണ് ഈ മേഖലയെ തകർത്തെറിഞ്ഞത്. തകർന്നു കിടക്കുന്ന ടൂറിസം മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാൻ പോലും ഇപ്പോൾ ബാങ്കുകൾ തയ്യാറാകുന്നില്ല. പിടിച്ചു നിൽക്കാൻ കഴിയാതെ 25%-ത്തിലധികം സ്ഥാപനങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടുകയും ചെയ്തു. ടൂറിസം മേഖലയിലെ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും 1 വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ഡിസംബർ ജനുവരി മാസത്തിൽ എത്തുമായിരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളും കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ലോക്ക്ഡൌൺ കാരണം വരാതെയായി. വിദേശ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ ഇപ്പോഴും വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. മറ്റെല്ലാ മേഖലകളും തുറന്നു കൊടുത്തിട്ടും ടൂറിസം മേഖലയെ സർക്കാർ പരിഗണിച്ചിരുന്നില്ല. കോവിഡിന്റെ 2-ാം മൂഴം കൂടി എത്തിയതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവും പൂർണ്ണമായി നിലച്ചു. ടൂറിസം സംരംഭകർക്ക് വരുമാന നഷ്ടം സഹിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ഇതോടെ കൂടുതൽ സ്ഥാപനങ്ങൾ ടൂറിസം മേഖല ഉപേക്ഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും ഉയർന്ന റവന്യൂ വരുമാനം 2019 കേരളത്തിന് ലഭിച്ചു. 1.96 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കേരളം അന്ന് സന്ദർശിക്കാനെത്തിയത്. മുൻവർഷത്തേക്കാൾ 17.2% അധികം. വിദേശ ടൂറിസ്റ്റുകളുടെ വരവിൽ 8.52% വർധനവുമുണ്ടായി. 11.89 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളാണ് എത്തിയത്. ടൂറിസം മേഖലയ്ക്ക് ലഭിച്ച ആകെ വരുമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 24.14% അധികമായിരുന്നു. ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ചില സ്ഥാപനങ്ങളും ജപ്തി ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിടുകയാണ്. വൈദ്യുതി ചാർജ് അടയ്ക്കാത്ത സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ടൂറിസ്റ്റുകൾ ഇല്ലാതായതോടെ വരുമാനം നിലച്ച ടൂറിസം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന 10,000-ങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പ്രതിസന്ധികളെ നേരിടുന്ന ടൂറിസം മേഖലയെ സഹായിക്കാൻ സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രധാന പരാതി. കലാകാരന്മാർക്കും ഗൈഡുകൾക്കും ഹൗസ് ബോട്ടുകൾക്കും കുറച്ച് ഗ്രാന്റ് നൽകിയത് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന ഇടപെടലായി പറയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനുസ്.